നമസ്കാരം, വി എം ടി വി ന്യൂസിലേക്ക് സ്വാഗതം. യു ജി സിക്കെതിരെ പ്രിയ വർഗീസ്. അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിൽ യു ജി സിയുടെ നിലപാടുകളെ ചോദ്യം ചെയ്തിരിക്കുകയാണ് പ്രിയ വർഗീസ്. അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രൻ മുഖേനെ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ഡെപ്യൂട്ടേഷൻ ഗവേഷണം നടത്തിയത് അധ്യാപക പരിചയത്തിന്റെ ഭാഗം 2010 യു ജി സി റെഗുലേഷനാണ് നിയമനത്തിന് ബാധകമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. 2018 ഭേദഗതി ചെയ്ത ചട്ടങ്ങൾ തനിക്ക് ബാധകമല്ലെന്നും പ്രിയ വർഗീസ് വ്യക്തമാക്കി. താൻ നിയമിക്കപ്പെട്ടത് യു ജി സി ചട്ടങ്ങളെ ദൂരവ്യാപകമായി ഒരു വിധത്തിലും ബാധിക്കില്ല. യു ജി സിയുടെ നിലപാട് ഏകപക്ഷീയമെന്നുമാണ് വിമർശനം. അവധിയെടുക്കാതെയുള്ള ഗവേഷണകാലം സർവീസായി കണക്കാക്കണമെന്നും ഡെപ്യൂട്ടേഷനിൽ നടത്തിയ പ്രവർത്തനങ്ങളും അധ്യാപന പരിചയത്തിന്റെ ഭാഗമാണെന്നുമാണ് സത്യവാങ്മൂലത്തിൽ ഇവർ പറയുന്നത്. അതേസമയം അസോസിയേറ്റ് പ്രൊഫസർ നിയമന കേസിൽ പ്രിയ വർഗീസിനെ പിന്തുണച്ച് സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ഡെപ്യൂട്ടേഷൻ സർവ്വസാധാരണമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സുപ്രീം കോടതിയെ അറിയിച്ചു. ഡെപ്യൂട്ടേഷൻ യോഗ്യതയ്ക്ക് കുറവാക്കിയാൽ പ്രോഗ്രാം കോർഡിനേറ്റർമാരാവാൻ അധ്യാപകൻ തയ്യാറാവില്ല എന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രിയ വർഗീസിന്റെ മലയാളം വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിച്ചത് യു ജി സി ചട്ടങ്ങൾ പാലിച്ചാണെന്ന് ചൂണ്ടിക്കാട്ടി കണ്ണൂർ സർവകലാശാലയും സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. നിയമനം ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെ യു ജി സി സമർപ്പിച്ച ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. അസോസിയേറ്റ് പ്രൊഫസർമാരുടെ നിയമനത്തിന് യു ജി സി നിഷ്കർഷിച്ച മാനദണ്ഡങ്ങളാണ് കേസിൽ പാലിക്കപ്പെട്ടതെന്ന് സർവകലാശാല രജിസ്ട്രാർ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത്. പ്രിയ വർഗീസിന്റെ നിയമനം യു ജി സിയുടെ ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള ഗവേഷണ കാലയളവും കണ്ണൂർ സർവകലാശാലയിൽ സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടറായി പ്രവർത്തിച്ച കാലയളവും അധ്യാപക പരിചയമായി കണക്കാക്കണമെന്നും സർവകലാശാല ചൂണ്ടിക്കാട്ടിയിരുന്നു. കോളേജിന് പുറത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ അധ്യാപന അനുഭവമായി കണക്കാക്കുന്നത് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന യു ജി സിയുടെ വാദവും സർവകലാശാല നിഷേധിച്ചിരുന്നു. യു ജി സിയുടെ മാറുന്ന ചട്ടങ്ങൾക്ക് മുൻകാല പ്രാബല്യം നൽകാനാവില്ലെന്ന് കോടതി വാദിച്ചിരുന്നു. അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് 2 റാങ്ക് നേടിയ ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് മലയാളം വിഭാഗം മേധാവി ജോയിസ് കറിയയാണ് റാങ്ക് ലിസ്റ്റ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടത്, ഹൈക്കോടതിയെ സമീപിച്ചതും. 1 റാങ്ക് നേടിയ പ്രിയ വർഗീസിനെ ഒഴിവാക്കി പുനഃക്രമീകരിക്കണം. അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള കുറഞ്ഞ യോഗ്യതയായ 8 അധ്യാപന പരിചയം പ്രിയ വർഗീസിന് ഇല്ലെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രിയയ്ക്ക് യോഗ്യതയില്ലെന്ന സിംഗിൾ ബെഞ്ചിന്റെ വിധി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. ഇത് ചോദ്യം ചെയ്ത് യു ജി സി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്.